നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കെ ടി ജലീലിനെതിരെ സ്വപ്ന നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും ഗുരുതര ആരോപണങ്ങളും നടത്തിയിരുന്നു. അതിനു പിന്നാലെ ഇതാ മറ്റൊരു കുരുക്ക് കൂടെ കെ ടി ജലീലിനെ തേടി എത്തുകയാണോ എന്ന സംശയം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ കെ ടി ജലീൽ പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹത്തിന് കെണിയാകുകയാണ്. യൂത്ത് ലീഗ് സെക്രട്ടറി ആയിരുന്ന സമയം ട്രാവൽ ഏജൻസി നടത്തിയിരുന്നുവെന്ന് കെ ടി ജലീൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു. എന്നാൽ ആ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നു. തിരൂരങ്ങാടി PSMO കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കെ ടി ജലീൽ യൂത്ത് ലീഗ് സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിരുന്നത്. തെറ്റായ കാര്യമാണ് കെ ടി ജലീൽ ചെയ്തത്. കാരണം എന്തെന്നാൽ, കോളേജ് അധ്യാപകർ സർവീസ് കാലയളവിൽ എന്തെങ്കിലും തരത്തിൽ ബിസിനസ് നടത്തുന്നത് സർവകലാശാല ചട്ടപ്രകാരവും കേരള സർവീസ് റൂൾ പ്രകാരവും പാടില്ല. 1994 PSMO കോളേജിൽ അധ്യാപക ജോലി തുടങ്ങിയതിന് ശേഷമായിരുന്നു കെ ടി ജലീൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിയത്. യൂത്ത് ലീഗ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ട്രാവൽ ഏജൻസി നടത്തിയെന്നായിരുന്നു ജലീൽ പറഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം കോളേജ് അധ്യാപകർ സർവീസിലിരിക്കവേ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു പ്രവർത്തനവും ആ സമയം നടത്തരുത്. കോളേജ് അധ്യാപകർ ട്യൂഷൻ എടുത്താൽ പോലും കുറ്റമാണ്. ഈ കാര്യം സർവകലാശാല ചട്ടത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. സർക്കാർ ശമ്പളം വാങ്ങുമ്പോൾ നേരിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന മറ്റു പ്രവർത്തനം നടത്തരുതെന്ന് കേരള സർവീസ് റൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ വകുപ്പിന് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ സാധിക്കും. വിജിലൻസിന് സ്വമേധയാ കേസെടുക്കാൻ പരിമിതികളുണ്ടെങ്കിലും പരാതി കിട്ടിയാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ എന്തെങ്കിലും കുടുക്ക് ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കെ ടി ജലീൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥിതിക്ക് ഈ രീതിക്ക് എന്തെങ്കിലും കുടുക്കുണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഒരു പത്രത്തിനെതിരെ UAE കോൺസൽ ജനറലിന് കത്തയച്ചെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു. ഈ ആരോപണം സംബന്ധിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ ഇമെയിലിൽ നിന്നാണ് കോൺസൽ ജനറലിന് കത്തയച്ചതെന്നും ജലീൽ പറഞ്ഞിരുന്നു. കോവിഡ് ബാധിച്ച് ഗൾഫിൽ മരിച്ച പ്രവാസികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പത്രം ഒരു ഫോട്ടോ ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. അത് നാട്ടിലും ഗൾഫ് നാട്ടിലും ആശങ്കയുണ്ടാക്കി. കോവിഡ് ബാധിച്ച് ചികിത്സ കിട്ടാതെയാണോ പ്രവാസികൾ മരിച്ചത്, ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ച് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു. അന്നത്തെ കോൺസൽ ജനറലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനാണ് അത് അയച്ചത്. ഒരു കാര്യത്തിനു വേണ്ടിയും UAE കോൺസൽ ജനറലിന് ഒരു കത്തും അയച്ചിട്ടില്ലെന്നും കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം മുൻമന്ത്രി കെ ടി ജലീലിനെതിരായ തെളിവുകളും രേഖകളും സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ കെ ടി ജലീലിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കോടതിയിൽ സമർപ്പിക്കുക എന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരുന്നു. ഈ തെളിവുകൾ പരിശോധിക്കുന്നതിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയത് ആരാണെന്ന് കോടതിക്ക് വ്യക്തമാകുമെന്നും സ്വപ്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.